നമസ്കാരം. സ്കൂൾ ഓഫ് സ്പിരിച്വൽ സയൻസ് റിസർച്ച് ആൻഡ് ലേണിംഗ് സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. മനഃശാസ്ത്രം, കൗൺസിലിംഗ്, ഹിപ്നോട്ടിസം, ആത്മീയത തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് ഈ ചാനലിൽ കൂടി പ്രൊമോട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ധ്യാനം. ധ്യാനത്തിനെ കുറിച്ച് പലപ്പോഴും പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. ഗൃഹസ്ഥാശ്രമിയായ ഒരു സാധാരണ വ്യക്തിക്ക് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു വസ്തുതയാണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാരണം മനസ്സിനെ ഏകാഗ്രമാക്കി വെക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ധ്യാനത്തിന്റെ വിവിധ മാർഗങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ബുക്കുകൾ വഴി വായിച്ചു പഠിച്ചിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളിൽ നിന്ന് പഠിച്ചിട്ടും ആ ധ്യാനത്തിന്റെ അവസ്ഥയിലേക്ക് പോയിരിക്കുമ്പോൾ ഒരു പക്ഷേ ചിന്തകളെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് ധ്യാനമെങ്കിലും ചിന്തകൾ കൂടുതലായിട്ട് വന്നിട്ട് ധ്യാനത്തിലേക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ ധ്യാനം എന്താണ് എന്ന ആ ഒരു കൃത്യമായ പോയിന്റിലേക്ക് എത്തിപ്പെടാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്ന് പല വ്യക്തികളും പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ നമ്മളിന്ന് പഠിക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെഡിറ്റേഷനെ കുറിച്ചാണ്, ഒരു ധ്യാനത്തെ കുറിച്ചാണ്. പ്രത്യേകിച്ച് വളരെ ലഘുവായിട്ട് നമ്മൾ ഈ ധ്യാന പരിശീലന പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് നമ്മുടെ മനസ്സ് കലുഷിതമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്ത് ഈ ധ്യാനത്തിൻ്റെ പ്രോഗ്രാമിംഗ്, യഥാർത്ഥത്തിൽ ഒരു കമ്പ്യൂട്ടർ പോലെ തന്നെയാണ് നമ്മുടെ സിസ്റ്റവും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും, ഈ പ്രോഗ്രാം വഴി, ഈ ധ്യാനത്തിൽ കൂടി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ പ്രോഗ്രാം വഴി നിങ്ങൾക്ക് ആ സ്ട്രെസ്സിനെ വളരെ ഈസി ആയിട്ട് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ധ്യാനത്തിനെ നമുക്ക് ട്രാൻസെൻഡേറ്റഡ് മെഡിറ്റേഷൻ എന്ന് വിളിക്കാം. എന്നൊന്നുകൂടി പറയാം, ട്രാൻസെൻഡേറ്റഡ് മെഡിറ്റേഷൻ. നമുക്കിതിനെ യഥാർത്ഥത്തിൽ ട്രാൻസെൻഡേറ്റഡ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ ഇതിനെ അതീന്ദ്രിയ ധ്യാനം എന്ന് വിളിക്കാം. പലപ്പോഴും കൂടുതൽ നമ്മൾ ഇന്റർനെറ്റ് വഴിയും അതുപോലെ തന്നെ പല ബുക്കുകളൊക്കെ നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് അതീന്ദ്രിയം എന്ന് പറയുന്ന സമയത്ത് തന്നെ പലപ്പോഴും നമുക്ക് പല തെറ്റിദ്ധാരണകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇട കൊടുക്കാതെ ഏതൊരു വ്യക്തിക്കും വളരെ ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെഡിറ്റേഷൻ മെത്തേഡാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ മെഡിറ്റേഷൻ അതീന്ദ്രിയം എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ സാധാരണയായിട്ട് അതീന്ദ്രിയ മെഡിറ്റേഷന്റെ കൂടെ തന്നെ CCR എന്ന് പറഞ്ഞൊരു മെത്തേഡ് കൂടി ജോയിൻ ചെയ്തുകൊണ്ടാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. CCR എന്ന് പറഞ്ഞാൽ ക്യൂ കൺട്രോൾഡ് റിലാക്സേഷൻ എന്ന് പറയും, CCR മെത്തേഡ് എന്ന് വിളിക്കും. ഇത് മനഃശാസ്ത്ര മേഖലയിൽ മനഃശാസ്ത്രത്തിന്റെ സഹായത്തോടുകൂടി വികസിപ്പിച്ചെടുത്ത ഒരു പ്രത്യേക ധ്യാന പദ്ധതിയാണ് CCR. ഓക്കെ, നമുക്ക് അതെന്താണെന്ന് പരിശോധിച്ച് നോക്കാം. ഏവർക്കും ഞാൻ ഒരിക്കൽ കൂടി ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പറയുന്നു. സാധാരണയായിട്ട് നമുക്ക് മെഡിറ്റേഷനെ അതിന്റെ ശാസ്ത്രപ്രകാരം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് കോൺസെൻട്രേറ്റഡ് മെഡിറ്റേഷൻ, അതായത് ഏതെങ്കിലും ഒരു രൂപത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശബ്ദത്തിലേക്കോ നമ്മൾ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി വെച്ചതിന് ശേഷം നമ്മൾ ധ്യാനാവസ്ഥയിലേക്ക് എത്തുന്നതിന് അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ സമാധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരു ഘടകത്തിനെയാണ് നമ്മൾ സാധാരണയായിട്ട് കോൺസെൻട്രേറ്റഡ് മെഡിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേത് ഓപ്പണിംഗ് അപ്പ് മെഡിറ്റേഷൻ. ഓപ്പണിംഗ് അപ്പ് മെഡിറ്റേഷൻ്റെ അകത്ത് സാധാരണയായിട്ട് നമ്മൾ മനസ്സ് അതിനെ ഫ്രീ ആയിട്ട് വിടുകയാണ് ചെയ്യുന്നത്. കേൾക്കുന്ന ശബ്ദങ്ങളും നമ്മൾക്കുണ്ടാകുന്ന ചിന്തകളൊക്കെ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് വിട്ടുകൊണ്ട് അതിനെ അത് വരുന്നത് പോലെ തന്നെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഓപ്പണിംഗ് അപ്പ് മെഡിറ്റേഷൻ എന്ന് പറയുക. നമ്മൾ ഇവിടെ ചെയ്യുന്ന ട്രാൻസെൻഡേറ്റഡ് മെഡിറ്റേഷൻ്റെ അകത്ത് നമ്മൾ പ്രയോഗിക്കുന്ന രീതി ഈ പറയുന്ന രണ്ട് മെത്തേഡും കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CCR ക്യൂ കൺട്രോൾഡ് റിലാക്സേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന അതീന്ദ്രിയ ജ്ഞാനം അല്ലെങ്കിൽ ട്രാൻസെൻഡേറ്റഡ് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യുന്ന രീതി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. സാധാരണയായിട്ട് പറയപ്പെടുന്നത് ഇത്തരത്തിലുള്ള അതീന്ദ്രിയ ധ്യാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗുരുവിൽ നിന്നുള്ള ദീക്ഷ സ്വീകരിച്ച്
ദീക്ഷ മന്ത്രാക്ഷര രൂപത്തിൽ സ്വീകരിച്ചുകൊണ്ട് മന്ത്രാക്ഷരത്തിനെ വച്ചുകൊണ്ടാണ് സാധാരണയായിട്ട് അതീന്ദ്രിയ ധ്യാനം ചെയ്യാറുള്ളത്. എന്നാൽ ഇവിടെ നിങ്ങൾ ദീക്ഷ ലഭിച്ചിട്ടില്ലെങ്കിലും ദീക്ഷ ഉണ്ടെങ്കിലും ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന മനഃശാസ്ത്രപരമായ മെത്തേഡിൽ കൂടി നമുക്ക് എങ്ങനെ നമുക്ക് ആ ദീക്ഷയുടെ ഗുണം തന്നെ മന്ത്രാക്ഷരത്തിന്റെ ഗുണം തന്നെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്കോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ശബ്ദത്തിനോ നമ്മൾ ചൂസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ടേക്ക് നമ്മുടെ എല്ലാ ഈ മെഡിറ്റേഷനകത്ത് പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ ഒരു ശബ്ദത്തെയാണ്, ഈ ഒരു മന്ത്രത്തെയാണ്. മന്ത്രമാവാം, ശബ്ദമാവാം. ഇപ്പൊ ശിവനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ശിവ എന്നാവാം, ഇനി അള്ളാഹുവിനെയാണെങ്കിൽ അള്ളാഹ് എന്നാവാം, കർത്താവിനെയാണെങ്കിൽ കർത്താവ് എന്നാവാം, ജീസസിനെയാണെങ്കിൽ ജീസസ് എന്നാവാം, അതോ അല്ലെങ്കിൽ ഓം എന്ന ശബ്ദമാകാം. ഇനി അതൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് ശാന്തി, സമാധാനം, സമ്പത്ത്, ആരോഗ്യം ഇങ്ങനെ പറയുന്ന ഏത് വാക്കും നമ്മുടെ മനസ്സിൽ നമുക്ക് സാറ്റിസ്ഫൈ തോന്നുന്ന ഒരു വാക്കിനെ ചൂസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു വാക്കാണ് നമ്മൾ ഈ പറയുന്ന മെഡിറ്റേഷനകത്ത് നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. അതിനുശേഷം ഈ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് നമ്മൾ കിടക്കയിൽ നിവർന്ന് കിടന്നുകൊണ്ടാണ്. അപ്പൊ കിടക്കയിൽ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് രണ്ട് കൈകളും രണ്ട് സൈഡുകളിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ നിവർന്ന് കിടക്കുക. നിവർന്ന് മലർന്ന് കിടന്നതിന് ശേഷം നമ്മൾ കൈകാലുകളെല്ലാം പൂർണ്ണമായിട്ട് അയച്ചു വിട്ടുകൊണ്ട്, അതായത് നമ്മുടെ കാൽപാദം തൊട്ട് മുകളിലേക്ക് ഓരോ ഭാഗത്തെയും, അതായത് കാൽ മസിലുകൾ, കാൽമുട്ടുകൾ, തുടകൾ, അര, നമ്മുടെ വയറ്, നെഞ്ചിപ്പുറം, കഴുത്ത്, തല, ഇങ്ങനെ വരുന്ന എല്ലാ ഭാഗത്തെയും പൂർണ്ണമായിട്ട് വിശ്രമത്തിന്റെ അഗാധ തലത്തിൽ നമ്മൾ ബോധപൂർവം എത്തിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ഒരു 5 തവണ നമ്മൾ മൂക്ക് വഴി ശക്തമായിട്ട് ശ്വാസം എടുത്തിട്ട് നമ്മൾ വായവഴി പുറത്തേക്ക് വിടുകയാണ്. നന്നായിട്ട് മൂക്ക് വഴി ശ്വാസമെടുത്ത് ഒരല്പസമയം ശ്വാസത്തെ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ വായവഴി ശ്വാസത്തെ പൂർണ്ണമായിട്ട് പുറത്തേക്ക് വിടുന്നു. അതിനുശേഷം കണ്ണുകൾ അടച്ചു വെച്ച് നമ്മൾ ചൂസ് ചെയ്ത ആ ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു വാക്കിനെ നമ്മൾ മനസ്സുകൊണ്ടൊന്ന് ഉച്ചരിക്കുകയാണ്. ഉദാഹരണം നമ്മൾ സമ്പത്ത് അല്ലെങ്കിൽ ആരോഗ്യം അതോ അല്ലെങ്കിൽ സമാധാനം ഇതിലേതെങ്കിലും ഒരു വാക്കാണ് നമ്മൾ ചൂസ് ചെയ്തെങ്കിൽ നമ്മൾ സമാധാനം എന്ന് പറഞ്ഞൊരു വാക്കിനെ നമ്മൾ മനസ്സിലൊന്ന് ഉച്ചരിക്കുക. അങ്ങനെ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ചിന്ത, ഇപ്പം നമ്മൾ വലിയൊരു ഗിറ്റാറിൻ്റെ ഒരു കമ്പി അല്ലെങ്കിൽ വീണയുടെ ഒരു കമ്പി നമ്മൾ രണ്ടറ്റവും വലിച്ച് കെട്ടി നമ്മൾ അതിലെ ഒന്ന് മൃദുവായിട്ടൊന്ന് തട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ ചെവി അതിനടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വീണയുടെ ശബ്ദം അല്ലെങ്കിൽ ആ കമ്പിയിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം ഒരുപാട് സമയം അതിൻ്റെ പ്രതിധ്വനി ഉണ്ടാവുന്നത് കാണാം. അതെങ്ങനെയാണ് ഉണ്ടാവുക? ആദ്യം ഒരു ഉയർന്ന ശബ്ദമാണെങ്കിലും പിന്നീട് ആ ശബ്ദം കുറഞ്ഞ് 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 അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞ് 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 അവസാനം ചെറിയ നമുക്ക് കേൾക്കാൻ പറ്റാത്ത ശബ്ദ തരംഗമായിട്ട് അത് അവസാനിക്കും. ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലും സങ്കല്പിക്കേണ്ടത് ഇതേപോലെയാണ്. അതായത് നമ്മളൊരു വാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമാധാനം എന്നൊരു വാക്കാണ് നമ്മൾ യൂസ് ചെയ്തത്, അങ്ങനെയാണെങ്കിൽ ഈ സമാധാനം എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ്. സമാധാനം, 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 സമാധാനം. മനസ്സിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു ഫീലിംഗ്, ഈ വീണയുടെ കമ്പിയിലുള്ള ശബ്ദം പോകുന്നത് പോലെ തന്നെ പതുക്കെ 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 അതിൻ്റെ പ്രകമ്പനങ്ങൾ, അതിൻ്റെ പ്രതിധ്വനി ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. അതിങ്ങനെ ആവർത്തിച്ച് 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 അല്പസമയം കൊണ്ട് ഈ വാക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാവും. വീണ്ടും ഒന്നുകൂടി ആ വാക്ക് നമ്മൾ ആവർത്തിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വീണക്കമ്പിയിൽ കൂടി അല്ലെങ്കിൽ ഈ പറഞ്ഞ വലിച്ചു കെട്ടിയ കമ്പിയുടെ ഇടയിൽ കൂടി എങ്ങനെയാണ് ശബ്ദം ആദ്യം നന്നായിട്ടുണ്ടാവുകയും പിന്നീട് കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതാവുകയും ചെയ്യുന്നത്, അതേപോലെ നമ്മൾ ആവർത്തിക്കുന്ന ആ ശബ്ദവും പതുക്കെ പതുക്കെ ഇല്ലാതായി 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 പോവുകയാണ്. ആ സമയത്ത് ഒരുപാട് ചിന്തകൾ വരാം, ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കാം. ഇതെല്ലാം അവിടെ നടക്കട്ടെ, അതെല്ലാം എന്നെ ബാധിക്കുന്നതല്ല, അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്ന ഭാവത്തിൽ വളരെ ഫ്രീ ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പണിംഗ് അപ്പ് മെഡിറ്റേഷൻ, എല്ലാം നടക്കുന്നു, നമ്മൾ അതിനെയൊക്കെ വളരെ ഫ്രീ ആയിട്ട് വിട്ടുകൊണ്ട് വേറെ ഒന്നിലും ശ്രദ്ധിക്കാതെ നമ്മുടെ ഈ പ്രകമ്പനത്തിലേക്ക് മാത്രം, ഈ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന നമ്മുടെ മനസ്സിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഈ ശബ്ദത്തിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ ആ വാക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് മറയുന്നത് വരെ നമ്മൾ നിന്ന് വീണ്ടും ആ വാക്കിനൊന്നുകൂടി ഉച്ചരിക്കുകയാണ്. ഇങ്ങനെ ഒരു 10-15 മിനിറ്റോ നേരം നമ്മൾ ഇത് ആവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മളൊരു 5-6 ദിവസമൊക്കെ ഇത് ആവർത്തിക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സ് ആ ശബ്ദം നമ്മൾ ഉച്ചരിക്കുമ്പോൾ തന്നെ ഒരു വളരെ സുഖകരമായ, വളരെ റിലാക്സ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നത് കാണാം. പിന്നീട് നമ്മൾ ഒരു 2 ആഴ്ചയൊക്കെ നമ്മളിത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം
പിന്നീട് നമ്മൾ എന്തൊക്കെ ടെൻഷൻ വരുമ്പോഴും എന്തൊക്കെ പ്രശ്നം വരുമ്പോഴും ഒരു വേദിയിൽ നമ്മൾ പ്രസംഗിക്കാൻ കയറാൻ പോവുകയാണ്, സ്വാഭാവികമായിട്ടും ആങ്സൈറ്റി വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ വാക്ക് നമ്മൾ ഉച്ചരിച്ച് കഴിഞ്ഞാൽ തന്നെ അതിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടാവുകയും പതുക്കെ പതുക്കെ നമ്മുടെ ടെൻഷൻ അവിടുന്ന് നമ്മുടെ ആങ്സൈറ്റി അവിടുന്ന് ഇല്ലാതാവുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. അങ്ങനെ നമുക്ക് എപ്പോഴൊക്കെ മനസ്സിനെ ഈ പറയുന്ന ഒരു സ്ട്രെസ് മോഡിലേക്ക് പോകുന്ന അപ്പോഴൊക്കെ നമ്മൾ ഈ പറയുന്ന ധ്യാനത്തിൽ പറഞ്ഞതുപോലെ, ക്യൂ കൺട്രോൾ റിലാക്സേഷനിൽ പറഞ്ഞതുപോലെ, നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ആ വാക്ക് ഉച്ചരിക്കുക എന്നുള്ളതാണ്. ആ വാക്ക് ഉച്ചരിക്കുന്ന സമയത്ത് അത് ആവർത്തിച്ച് 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 നമ്മുടെ മനസ്സ് ഒരു ന്യൂട്രൽ അവസ്ഥയിലേക്ക് പോകുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക, ചെയ്തു നോക്കിയിട്ട് കമൻ്റ് ഇടുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.